നമസ്കാരം ഗ്രേമീഡിയാസിലേക്ക് സ്വാഗതം. നമ്മൾ 1988 വരെ ഒന്ന് പോവുകയാണ്. 88 മുഴുവനായിട്ടല്ല, നമ്മൾ ഓണക്കാലം മാത്രമായിട്ട് ആ ഒരു ആഘോഷവേളയിൽ നമുക്ക് കുറച്ച് ചിത്രങ്ങൾ ഇറങ്ങിയിരുന്നു. അത് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5 സിനിമകളാണ് ആ ഓണക്കാലത്ത് ഓഗസ്റ്റിൽ ഇറങ്ങിയിട്ടുള്ളത്. എല്ലാം ഒന്നിനൊന്നിന് മികച്ച ചിത്രങ്ങൾ എന്ന് തന്നെ പറയും. അതിനകത്ത് എടുത്ത് പറയേണ്ട 2-3 ചിത്രങ്ങൾ തന്നെയാണ്. 5 ചിത്രങ്ങൾ ഇവിടെ വരുന്നു. ഒന്ന് മമ്മൂട്ടിയുടേതായി വരുന്നത് തന്ത്രം എന്ന സിനിമയാണ്. മമ്മൂട്ടിയുടെ തന്നെ 2-ാമത്തെ ചിത്രം എന്ന് പറയുന്നത് 1921 മോഹൻലാലിൻ്റെ ആര്യൻ, അതേപോലെ തന്നെ ഭരതൻ്റെ വൈശാലി എന്ന ചിത്രം. പിന്നീട് നമുക്ക് പറയാനുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ ഒരു വിവാദ വിഷയം എന്നുള്ള, നമ്മൾ പലരും ഇതിനകത്തിൽ ഈ ഒരു സിനിമയെക്കുറിച്ചൊന്നും വലിയ കേട്ടുകേൾവി ആൾക്കാൻ ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കാം. പക്ഷേ കുറേ പേർക്കൊക്കെ അറിയാം ഈ ഒരു 1988 ഉള്ള സിനിമകളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ആദ്യം തന്നെ മമ്മൂട്ടിയുടെ 2 സിനിമകളെക്കുറിച്ച് പറയാം. തന്ത്രം എന്ന ജോഷി സിനിമയുണ്ടായിരുന്നു, വളരെ പ്രതീക്ഷകളോടെ വന്ന ഒരു സിനിമ എന്ന് തന്നെ പറയാം. അതിനകത്തിൽ മമ്മൂട്ടി വക്കീൽ വേഷത്തിൽ വരുന്നു എന്നുള്ളതും അതിൻ്റെ ഇനീഷ്യലി നല്ല ഒരു പെർഫോമൻസ് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് ആ സിനിമയ്ക്ക് അതേ റൂട്ടിലേക്ക് പോകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആ സിനിമയുടെ ഒരു പ്രശ്നം ഉണ്ടായത്. അത് ഒരു ആവറേജ് ഹിറ്റ് എന്നുള്ള ലെവലിലേക്ക് പോകുന്ന സിനിമയായി മാറി എന്ന് തന്നെ പറയാം. 1921 പറയുകയാണെങ്കിൽ അതുവരെ മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും ബിഗ് ബജറ്റ് ചിത്രം എന്ന് തന്നെ പറയാം. ഐ വി ശശി മമ്മൂട്ടി ടീമിൻ്റെ ഒട്ടുമിക്ക താരങ്ങളും അല്ലെങ്കിൽ ഇന്നും കാണുമ്പോൾ ഇത്ര മനോഹരമായ ഒരു ചിത്രമെന്ന് നമുക്ക് തോന്നുന്ന സിനിമ തന്നെയാണ്. കാരണം അന്നത്തെ കാലത്ത് അത്രയേറെ ബഡ്ജറ്റിൽ ചെയ്ത സിനിമയാണ്. വലിയ കളക്ഷൻ നേടി, 100 ദിവസങ്ങൾക്ക് മുകളിൽ ഓടി. അതേപോലെ തന്നെ ഏകദേശം 11-ഓ 15-ഓ തിയേറ്ററുകളിൽ 50 ദിവസങ്ങൾക്ക്, നമുക്കറിയാം അന്ന് എ ക്ലാസ്സിലൊക്കെ നമുക്ക് വളരെ തിയേറ്ററുകൾ കുറവാണ്. ആ ഒരു സിറ്റുവേഷനിൽ മിക്ക തിയേറ്ററുകളിലും തന്നെ ഒരുപാട് തിയേറ്ററുകളിൽ 50 ദിവസങ്ങൾക്ക് മുകളിൽ ഓടിയ ചിത്രമെന്ന് പറയാം. നല്ല കളക്ഷനോടെ തന്നെ കയറി വന്നു. പക്ഷേ ഈ സിനിമയ്ക്ക് ഒരു പ്രശ്നമുണ്ടായി. കാരണം കളക്ഷനും കാര്യങ്ങളുമല്ല, ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെയായിരുന്നു. നമ്മളിതേപോലെ നമ്മുടെ ചരിത്രത്തിൽ ഒരുപാട് സിനിമകളുണ്ട് ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് വില്ലനായിട്ട് നിൽക്കുന്ന. അതിൽ ഒരു എടുത്തു പറയേണ്ട സിനിമ തന്നെയാണ് 1921. ഇന്നും അന്നും കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത് മേക്കിങ്ങിൽ ഇത്ര പെർഫെക്ഷനോടെ നമുക്ക് യാതൊരു ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡുകളും ഈ പറഞ്ഞ പോലെ ഇന്നത്തെ പോലെ VFX അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു മനോഹര ചിത്രം എന്ന് തന്നെ പറയാം. ഐ വി ശശിയുടെയൊക്കെ ഒരു ഡയറക്ഷൻ്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. കാരണം ഇത്രയും മാസിനെ വെച്ചിട്ട് ഇത്രയും മാസമായിട്ട് തന്നെ ഒരു സിനിമ എടുക്കുന്നു എന്നുള്ളത് വളരെ ഗംഭീരമായ സിനിമ തന്നെയാണ്. 1921 വലിയ സക്സസ്സാണ്. പക്ഷേ അതിൻ്റെ സക്സസ്സിന് തടയിട്ടത് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെയാണ്. തിയേറ്ററുകളിൽ കാശ് വാരിക്കൂട്ടി, പക്ഷേ പ്രൊഡക്ഷൻ വെച്ച് നോക്കുമ്പോൾ അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് മുകളിൽ ജസ്റ്റ് നിൽക്കുന്ന ഒരു ഇതേ ഉള്ളൂ. അങ്ങനെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ സിനിമ ആവറേജ് ഹിറ്റ് എന്ന് മാത്രം പറയാൻ പറ്റുന്ന ലെവലിലേക്ക്. അല്ല, കളക്ഷൻ അല്ലാതെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറവായിരുന്നെങ്കിൽ അതുവരെയുള്ള കളക്ഷനിൽ ഏറ്റവും നല്ല ലെവലിൽ കളക്ട് ചെയ്തൊരു സിനിമ തന്നെയാണത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു മെഗാ ഹിറ്റ് എന്ന് തന്നെ പറയും. പക്ഷേ പ്രൊഡക്ഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കിനെ മെഗാ ഹിറ്റിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു സിനിമയായി മാറി എന്നുള്ളത്. പക്ഷേ സിനിമയുടെ ക്വാളിറ്റി അതിഗംഭീരമാണ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മോഹൻലാലിൻ്റെ സിനിമയാണ്. മോഹൻലാലിൻ്റെ സിനിമയായിട്ട് വരുന്നത് ആര്യനാണ്. നമുക്കറിയാം അന്നും ഇന്നുമൊക്കെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ ഈ ആര്യൻ കാണാൻ നമുക്ക് ഒരു കൊതിയുള്ള സിനിമ തന്നെയാണ്. അത്ര രസമാണ്. കാരണം കൂടുതലും ബോംബെയിൽ വെച്ച് തന്നെയാണ് ഈ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. മനോഹരമായ ആക്ഷൻ രംഗങ്ങൾ എന്ന് പറയാം. പ്രിയദർശൻ മോഹൻലാൽ ടീമിൻ്റെ ഇത്ര മനോഹരമായ സിനിമകൾ ഒരുപാടുണ്ടെങ്കിലും ഇത് വേറിട്ട് നിൽക്കുന്നു എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ മലയാളികളുടെ മനസ്സിൽ ഈ ഒരു കാലഘട്ടത്തിന്, അതായത് 10 വർഷം മുമ്പ് വരെ അല്ലെങ്കിൽ 5 വർഷത്തിന് മുമ്പ് വരെയുള്ള ആക്ഷൻ സിനിമകളിൽ ഏറ്റവും മികച്ച, പക്ഷേ എനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്കൊക്കെ ഇത് ഇന്നും ഏറെ പ്രിയങ്കരമായിട്ടുള്ള സിനിമ തന്നെയാണ്. നല്ല രസകരമായിട്ടുള്ള ശങ്കറും ഒക്കെയുള്ള ഒരു വളരെ മനോഹരമായ, എത്ര പ്രാവശ്യം കണ്ടാലും മടുക്കാത്ത സിനിമയുടെ പട്ടികയിലേക്ക് വരുന്ന സിനിമ എന്ന് തന്നെ പറയാം. ആ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ മെഗാ ഹിറ്റ് എന്ന് പറയാവുന്ന ചിത്രം തന്നെയാണ് നമ്മുടെ ആര്യൻ. അത് അമ്മാതിരി കളക്ഷനാണ്. 100 ദിവസങ്ങൾക്ക് മുകളിലോടി അതിഭീകരമായ ഒരു ഹിറ്റായി മാറിയ സിനിമ എന്ന് തന്നെ പറയാം. അടുത്തായിട്ട് വരുന്നത് ഒരു വിവാദ വിഷയം എന്ന സിനിമയാണ്. അതിനകത്ത് സുരേഷ് ഗോപി ദേവനൊക്കെയാണ്. ഒരു PG വിശ്വം പറഞ്ഞൊരു ത്രില്ലർ സിനിമയാണ്. വളരെ മികച്ച ത്രില്ലർ സിനിമ തന്നെയാണ്. നമുക്ക് ക്ലൈമാക്സ് വരെ അതിഗംഭീരമായിട്ട് തന്നെ കൊണ്ടുപോവുകയാണ്. പിന്നെ നമുക്കറിയാമല്ലോ ആ ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടിയും മോഹൻലാൽ സിനിമകൾ ഇത്രയും നിൽക്കുമ്പോഴും അതിനൊപ്പം തന്നെ വന്ന സിനിമയും ഭരതൻ്റെ സിനിമയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു പ്രശ്നം മാത്രമേ ഈ സിനിമയ്ക്ക് ഉണ്ടാവുള്ളൂ. എന്നാൽ പോലും ഈ സിനിമ ഒരു എബോവ് ആവറേജ് ഹിറ്റ്, അതായത് നമുക്കിപ്പോൾ പറയുകയാണെങ്കിൽ ഒരു മെഗാ ഹിറ്റ് അല്ല, സൂപ്പർ ഹിറ്റ് എന്ന് തന്നെ പറയാം. സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗണത്തിലേക്ക് വന്ന ചിത്രം തന്നെയാണ് ഈ സിനിമ. പിന്നീട് നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത് വൈശാലിയാണ്. വൈശാലി നമുക്കറിയാമല്ലോ ഭരതൻ ടീമിൻ്റെയാണ്. 2 പുതുമുഖങ്ങളെ വെച്ചിട്ട് ചെയ്ത സിനിമയാണ്. എന്ത് ഗംഭീരമായിട്ടുള്ള സിനിമയായിരുന്നു എന്നുള്ളത് നോക്കുക. അതിലെ പാട്ടുകളും എല്ലാം അതിമനോഹരമായിട്ടുള്ള ഒരു സിനിമ തന്നെ. ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
ഈ പറഞ്ഞ മമ്മൂട്ടി സിനിമ, മോഹൻലാൽ സിനിമ, സുരേഷ് ഗോപി സിനിമ ഇതിൻ്റെയൊക്കെ ഒപ്പം മത്സരിച്ച പ്രത്യേകിച്ച് ഒരു എടുത്തു പറയത്തക്ക കഥാപാത്രം അല്ലെങ്കിൽ നായകനില്ല എന്ന് പറയുന്നത്, നായകനില്ല എന്നല്ല ഇതേപോലൊരു നമുക്ക് സൂപ്പർ താരങ്ങളില്ലാതെ പുതുമുഖ നായകൻ വന്നിട്ട് ഒരു ഗംഭീരമായ സിനിമ എന്ന് തന്നെ പറയാം. അതിനകത്ത് നായകൻ്റെ ബേസിലല്ല ഈ സിനിമ ഓടുന്നത്. നമുക്കറിയാം ബാബു ആൻ്റണി ആ സിനിമയിലുണ്ട്, പക്ഷേ ബാബു ആൻ്റണിയെ നമ്മളതിനകത്തിൽ കാണുന്നത് ഒരു രാജാവായിട്ടാണ്. ആ ഭരതൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്കെച്ച് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിന് പറ്റുന്ന ആപ്റ്റായിട്ടുള്ള ഒരു ക്യാരക്ടറിനെ അദ്ദേഹം കണ്ടുപിടിക്കുകയാണ് ചെയ്യാറുള്ളത്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അന്ന് ഈ സിനിമയെ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഇതെന്തുകൊണ്ട് മമ്മൂട്ടിക്കോ മോഹൻലാലിനോ കിട്ടിയില്ല എന്നുള്ളത്. അതാണ് അതിനകത്ത് ഏറ്റവും എടുത്തു പറയാനുള്ള കാരണം. ഇത് അവരൊക്കെ ആണെങ്കിൽ അതിലും ഭയങ്കരമായിട്ട് ഗംഭീരമാക്കും എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഭരതൻ എന്ന ഡയറക്ടറിൻ്റെ തുലിയിൽ അദ്ദേഹം ആ സ്കെച്ച് ചെയ്ത ആ ഒരു ക്യാരക്ടർ, നമുക്ക് ആ പടം തുടങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ സ്കെച്ചുകൾ കാണാം. ഭരതൻ സിനിമകളുടെ പ്രത്യേകതയുടെ ഒരു എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത തന്നെ അദ്ദേഹം സ്കെച്ച് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത്. അത് എക്സാക്റ്റ് ക്യാരക്ടറായിട്ട് തന്നെയാണ് നമ്മുടെ ബാബു ആൻ്റണിയെ കാണുന്നത്. ബാബു ആൻ്റണിയുടെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും മികച്ച ചിത്രം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ക്യാരക്ടറാണ് ഈ ഒരു സിനിമ. ഇത് ഈ സിനിമയ്ക്ക് മറ്റ് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമയാണ് ഏറ്റവും വലിയ ഹിറ്റായ, മെഗാ ഹിറ്റായ എന്ന് തന്നെ പറയാം. ആര്യനെ പോലും കവർ ചെയ്ത സിനിമ എന്ന് തന്നെ നമുക്കിവിടെ പറയാം. ഇത് ഡബ് ചെയ്ത് ഹിന്ദി, തമിഴ്, തെലുങ്ക് ഇവിടെയൊക്കെ പോയി, അവിടെയൊക്കെ ഇത് മെഗാ ഹിറ്റായി. സൂപ്പർ ഹിറ്റ് എന്നല്ല, മെഗാ ഹിറ്റായി എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നമുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെ. വലിയ, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഓണക്കാലത്ത് ഇറങ്ങിയത് തന്ത്രം ഒഴികെ ബാക്കി എല്ലാ ചിത്രങ്ങളും എബോ ആവറേജ് ഹിറ്റായി എന്ന് തന്നെ പറയാം. തന്ത്രം മാത്രമാണ് ശരിക്കും ഒരു ആവറേജ് ഹിറ്റിൻ്റെ സ്റ്റാറ്റസിലേക്ക് പോയിട്ടുള്ളൂ. അത് നമുക്ക് ആ ഒരു സിനിമയെ മാത്രമേ ഈ അഞ്ച് സിനിമയിൽ കാണാനുള്ളൂ. ബാക്കി എല്ലാ സിനിമകളും വലിയ ഹിറ്റായി എന്ന് പറയാം. അതിനകത്തിൽ നമുക്ക് പറയുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ ആര്യൻ തന്നെയാണ് അതിനകത്തിൽ ഏറ്റവും മുമ്പിട്ട് നിന്നത്. പക്ഷേ അതിനെയും നമ്മുടെ ഈ സിനിമ വൈശാലി എന്ന സിനിമ കവർ ചെയ്ത് നിന്നു എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയാനുള്ള കാര്യം. അപ്പം ഇതാണ് 1988 ഓണക്കാലത്തെ നമ്മുടെ വിശേഷം. നിങ്ങൾക്ക് ഇതിനകത്ത് പല അഭിപ്രായങ്ങളും ഉണ്ടാവാം. കാരണം 1921 കുറിച്ചൊക്കെ പറയുമ്പോൾ അത് മെഗാ ഹിറ്റ് എന്ന് തന്നെ നമുക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ. ആ പ്രൊഡക്ഷൻ കോസ്റ്റ് വെച്ചിട്ട് അതിന് ഒപ്പം നിൽക്കുകയാണെങ്കിൽ ആ ഒരു വലിയ പ്രൊഡ്യൂസർക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയാതെ പോയ ഒരു സിനിമയായിപ്പോയി എന്ന് തന്നെ നമുക്ക് പറയാം. വലിയ തോതിൽ ഓടിയ സിനിമയൊക്കെ തന്നെയാണ് 1921. ഇതിൽ ഈ പറഞ്ഞ ആര്യനും 1921 വൈശാലിയും 100 ദിവസങ്ങൾക്ക് മുകളിൽ കവർ ചെയ്ത സിനിമയുമാണ്. ഈ പറഞ്ഞ പോലെ ഒരു വിവാദ വിഷയം എത്ര ദിവസം ഓടിയെന്നറിയില്ല. പക്ഷേ എന്തായാലും നമ്മുടെ മമ്മൂട്ടിയുടെ തന്ത്രം എന്ന സിനിമ 100 ദിവസം എത്തിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം ഈ പറയുകയാണെങ്കിൽ സൂപ്പർ താരങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ 1988 ഓണക്കാലം കൊണ്ടുപോയത് മോഹൻലാൽ തന്നെയാണ്. അതല്ല, സിനിമയുടെ ബേസിൽ പോവുകയാണെങ്കിൽ അത് ഭരതനാണ് സിനിമ കൊണ്ടുപോയത്. കാരണം ആര്യനെയും കവർ ചെയ്ത് ഒരു മൾട്ടിപ്പിൾ നമ്മുടെ 3 സൂപ്പർ താരങ്ങളെയും കവർ ചെയ്തിട്ട് മനോഹരമായി ആ സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു, വലിയ ഹിറ്റായിട്ട് തന്നെ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോകൾ ഒന്ന് പറയാം. കാരണം നമുക്കറിയാം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കിങ്ങനെ ബാക്കിലോട്ടുള്ള കുറേ സിനിമകളും ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് തന്നെ പോകാൻ കഴിയുന്നുള്ളൂ. കാരണം കൊറോണ എന്നുള്ളൊരു പ്രശ്നം കാരണം നമുക്ക് മുന്നോട്ട് പുതിയ വർക്കുകളുടെ ഒന്നും ഡീറ്റെയിലും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഇതിനകത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം, മനഃപൂർവ്വമായിട്ട് വരുത്തുന്നതല്ല. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളുടെ നിങ്ങളുടെ പ്രതികരണങ്ങളും നിങ്ങളുടെ മെസ്സേജുകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തോടെ ഇരിക്കുന്നു ഗ്രേറ്റ് മീഡിയാസ്.